ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന മേഖലയിൽ പാറമട തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ ചേർന്ന് സമരസമിതി രൂപീകരിച്ചു. ചോറ്റി നിർമ്മലാരം തുളുവൻപാറ ഭാഗത്ത് പുതിയതായി തുടങ്ങാൻ നീക്കം നടക്കുന്ന പാറമടയ്ക്ക് എതിരെയാണ് പ്രദേശവാസികൾ ചേർന്ന് സമരസമിതി രൂപീകരിച്ചത്. ഉരുൾപൊട്ടൽ അപകട ഭീഷണി നിലനിൽക്കുന്ന മേഖലയിൽ പാറമട തുടങ്ങാൻ നടക്കുന്ന നീക്കത്തിൽ അധികാരികൾ മൗന അനുവാദം നൽകുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. മഴ ശക്തമായാൽ മേഖലയിൽ ഉരുളുപൊട്ടലും മഴവെള്ളപ്പാച്ചിലും പതിവാണ്. കഴിഞ്ഞ വർഷവും മേഖലയിൽ ഉരുളുപൊട്ടി വ്യാപക നാശനഷ്ടമുണ്ടായിരുന്നു. ഇങ്ങനെ പരിസ്ഥിതി ദുർബല പ്രദേശത്ത് പാറമട തുടങ്ങാൻ അനുവദിക്കില്ലെന്നും സമരസമിതി പറഞ്ഞു. നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച സമരസമിതി യോഗത്തിൽ ബി ജെ പി ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് നോബൽ മാത്യു പങ്കെടുത്തു. സർക്കാരിൻ്റെയും പൊള്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും ജിയോളജിസ്റ്റിൻ്റെയും അതുപോലെ പാറത്തോട് പഞ്ചായത്തിൻ്റെയും താല്പര്യപ്രകാരം ഇവിടെ പുതിയൊരു ക്വാറി തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോഴേക്കും ഇവിടെ ആൾക്കാർ കൂടിയപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരും, വികസനത്തിനെതിരാണോ എന്ന്. വികസനത്തിനെതിരല്ല, പക്ഷേ വളരെ രഹസ്യമായി ഈ ലൈസൻസുകൾ ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ് ജിയോളജിസ്റ്റും അതുപോലെ പാറത്തോട് പഞ്ചായത്തും. മുൻ പ്രസിഡന്റ് പറയുന്നു, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നതാണെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ പ്രസിഡന്റും ഇവിടുത്തെ എം എൽ എയും ജനപ്രതിനിധി എല്ലാം കൂടെ കൂടി ചെയ്തിരിക്കുന്നതാണെന്നാണ് മുൻ പ്രസിഡന്റ് ഇവിടുത്തെ ആൾക്കാരോട് നേരിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും ഇതൊരു വലിയ ദുരന്തത്തിൻ്റെ തുടക്കമായിരിക്കും. അങ്ങോട്ട് പോകുന്ന വഴി എല്ലാവർക്കും അറിയാം, ചോറ്റയിൽ നിന്നും ഇങ്ങോട്ട് പോകുന്ന വഴി, ആ വഴിയാകെ കുളമാകും. ചെറിയ ലോറി ഓടുള്ള ഓടുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. വില്ലേജ് ഓഫീസർ കൈമലർത്തുന്നു, തഹസിൽദാർ കൈമലർത്തുന്നു, പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നേരിട്ടറിയാൻ കൈമലർത്തുന്നു. അപ്പോൾ ഇവർക്കൊക്കെ കൈമടക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ജനങ്ങൾ സംശയിക്കും. യോഗം ബിജു ജോസഫിനെ സമരസമിതി കൺവീനറായും തെരഞ്ഞെടുത്തു. മാർച്ച് 9 പ്രദേശവാസികളെ പങ്കെടുപ്പിച്ച് വൻ പ്രതിഷേധം നടത്തുവാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.